നിങ്ങൾ പാലിക്കേണ്ട അഞ്ച് നിയമങ്ങൾ. റൂൾ നമ്പർ 1, അനാവശ്യം ചെയ്യാൻ പറയാൻ പാടില്ലേ. റൂൾ നമ്പർ 2, അലക്സ് സൗണ്ട് എവിടെ നിന്ന് കേട്ടാലും തിരിഞ്ഞു നോക്കരുത്. റൂൾ നമ്പർ 3, മലയാളം വേണം. അത് ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ തമിഴ് വേണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും. ജാസ്മിനെ പോലെ എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുമോ? റൂൾ നമ്പർ 4, എല്ലാ ബെഡും ഒടുക്കി പറക്കുന്ന ജോലികളുണ്ടോ? നീ എന്ത് പുണ്ണാക്ക് പറഞ്ഞിട്ടാണ് നീ അവിടെ വന്ന് നിൽക്കുന്നത്? ലാസ്റ്റ് ആൻഡ് ഫൈനൽ, നീയൊക്കെ കൂടി പണിത് പണിത് ഈ വീടും കൂടി എന്നെ കൊണ്ട് വാങ്ങിപ്പിക്കരുത്. പ്രേക്ഷകർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഞാൻ കളിക്കുന്നതിൻ്റെ രീതികൾ ശരിയല്ലയോ, ഇതൊന്നും എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ നിമിഷം വരെ. എന്നിട്ട് എന്തുകൊണ്ട് അയാൾ എന്നോട് പറഞ്ഞില്ല? ഞാൻ നോമിനേഷനിൽ വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവൻ കൊച്ചു പയനല്ലേ. ഈ ആഴ്ച ഞാൻ പോയില്ലെങ്കിൽ ഡോക്ടർ റോബിന്റെ കഷ്ടകാലം നോക്കിയടാ. രോമം എന്നേക്കുന്നത് അതിപ്പോ ശരിയായിക്കോളും. അതല്ലേ ഓ അവിടെ കുഴപ്പമാവുന്ന് കുഴപ്പമുണ്ടോ? കുഴപ്പമാവണം. ചുണ്ട് അയില വറുത്ത പോലെ അഖിലടി. പത്താം ആഴ്ചയിലെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കപ്പെട്ട സുചിത്രയ്ക്ക് അഭിനന്ദനം. അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ്, ഒരു വമ്പൻ ട്വിസ്റ്റ്. എല്ലാവരോടും യാത്ര പറഞ്ഞു പുറത്തേക്ക് വരാം. പാവം അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഹാപ്പി ബർത്ത്ഡേ ടു യു.